ടിവിയിൽ വേറെ ആരും അറിയാൻ പാടില്ല, മനസ്സിലായോ? സരക്കേ ഞാൻ പറയട്ടെ, ഒരു ഉപകാരം ഇല്ലാത്തത്, ഇപ്പം ഇവർ ടർഫാർ വിളിച്ചാലും എന്ത് വിളിച്ചാലും ഒരു ഉപകാരം ഇല്ലാത്തത് ഈ ചന്ദ്രനും ബാബുവും ഈ ഇവന്മാരും ഒക്കെയാണ്. നീ നിനക്ക് ഞാൻ അപ്പൊ എം എസ് തേർട്ടി ചന്ദ്രൻ തന്നെ വെറുതെ ഇല്ലേ പറഞ്ഞത്? അവനെ ആകെ ബാക്കി ബാക്കിയുള്ളവന്മാരെ വെടിവെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉള്ളത് പാട്ടിടാൻ കൊള്ളാവനെ, അതിനെല്ലാം ഒന്നിനും കൊള്ളത്തില്ല. കണ്ണാപ്പിയും ചന്ദ്രന്റെയും ബാബുവിന്റെയും കാര്യം ഞാൻ ഉറപ്പിച്ചതാ. ഈ ഈ കണ്ണാപ്പി ഞാൻ ഒന്ന് വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ടിവിയിൽ കൊള്ളാല്ലേ, ഒരു പെട്ടെന്ന് തന്നെ 3 ദിവസത്തേക്ക് മാത്രം, അത്ര ഫാസ്റ്റസ്റ്റ് ഇത് അവനായിരിക്കും. അതെ 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 അതെ, പെട്ടെന്ന് റിക്രൂട്ട് ആയിട്ട് പെട്ടെന്ന് പുറത്തു പോകുന്ന ആദ്യത്തെ വ്യക്തി അവനായിരിക്കും. ബാബു തനി ബി എസ് ബി, തനി ബി എസ് ബി, ബി എസ് ബി ബാബു ലാഡറു ലാഡർ വഴി കയറി പൊടി നോക്കിയപ്പോ ബി എസ് ബി അല്ല എം എസ് ടി ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, ഏ ഇതെന്റെ നമ്മളീ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രണ്ടിന്റെ ഇടയ്ക്ക് മാത്രം വെക്കുക. എടാ ഒരു കാരണവശാലും ടി വിയിലെ വേറെ ഒരു മുണങ്ങന്മാരും അറിയരുത്. അയ്യോ കേട്ടോ, അപ്പം ഒരു ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഈ ടർഫ് ഓവറിലെ പെർഫോമൻസ് വെച്ചിട്ട് ഇവന്മാരെ പുറത്താക്കുവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നോട്ടീസ് അങ്ങോട്ട് നിന്ന്. ഒരു ഉപകാരം ഇല്ലാത്ത പെൺകൂന്തന്മാര് വെറും. അതെ, കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ അത് എനിക്കും സരക്കിനും ജോക്കിക്കും മാത്രമാ. കണ്ണാപ്പി പറയടാ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, ഞാൻ ഇനി ഇല്ല വാസ്തു. അവന്റെ പ്രധാന പരിപാടി എന്തെന്ന് പറയാമോ, അവനെ പേടിച്ചൂറി ഞാൻ കണ്ടിട്ടില്ല. കണ്ണാപ്പി മുതുവിടല്ലേ. അയ്യോ വെറും പറയട്ടെ, കണ്ണാപ്പി റേഡിയോയിലില്ല. എന്തായാലും പോവാല്ലേ. ചന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് വിളിക്കാവോ? റെഡി കേക്കാമല്ലോന്ന് എനിക്ക്, അത് എന്നെ അല്ല, അത് വേറെ, അത് മറ്റേ ഇവിടുത്തെ ചന്ദ്രനാണ്. മറ്റേ പലേട്ട ചന്ദ്രൻ ആരെങ്കിലും സെമിത്തേരി വരെ പോണം. കണ്ണാപ്പി അവിടെ ഉണ്ട്, പിടിച്ചിട്ട് ഹലോ ചന്ദ്രനാണ്, പറ ബുള്ളറ്റിന്റെ തലയെ കെട്ടിച്ചു കൊടുക്കവാ. അതല്ല അതല്ല,
ഒരുത്തി ഞാൻ അവളെ വിളിച്ച് വിളിച്ചപ്പോ ചന്ദ്രചേട്ടൻ ടിവിയുടെ ഗാങ് ഹോസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവള് ഗാങ് ഹോസിന്റെ വെളിയിൽ നിക്കുന്നെന്ന്. അവളെ ഇടതോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ കുട്ടത്തിയുടെ ചന്ദ്രനെ നോക്കി അവിടെ ഇരിക്കുക. കണ്ട പെണ്ണുങ്ങളെ ഗ്യാങ്സ് കേട്ടില്ലെന്ന് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ? അത് ഒരു ദിവസം വന്നവള് ജാനകി വിന്റർ അവിടെ എന്റെ അടുത്ത് ഒരു തമാശ പറഞ്ഞു. ആ കേട്ട് പറയണോ? എന്തെന്ന് ഞാൻ ചോദിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോ നീ ജാനകി മൺസൂൺ ആക്കും, സമ്മർ ആക്കുമെന്ന് ആക്കുമെന്ന് വരുമ്പോ ഞാൻ ജാനകി സമ്മർ എന്നാക്കും. അപ്പൊ ഞാൻ ചോദിച്ചു നല്ല ഇടി മഴ ഉണ്ടായി ജാനകി ഇടിവെട്ടെന്നാക്കും ചോദിച്ചു. കണ്ണാപ്പി ആവട്ടെ അല്ലേ അയ്യോ ഗ്യാങ് ഹോസ് ചാമിക്കുന്നത്. ഹലോ 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 പേടിച്ചാ പോട്ടെ മൈൻഡ് ഒരു ചെയ്താ വോട്ടുകൾ ഇരിക്കുന്നു അല്ലേട്ട് തെറയില് വിളിക്കുന്നതല്ലേ അമ്മാരി. പറഞ്ഞിട്ടില്ലേ ഞാൻ ചന്ദ്ര വാസുണ്ണെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? വാസുണ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലാതെ വാസു ഷാറൂഖ് ഖാന്റെ ഒക്കെ കൂട്ടുകാരനായിരുന്നു പണ്ട്. ഞാൻ കുറച്ചു നിങ്ങള് ഈ തെറിയാൻ എല്ലാരും അതിന്റെ ഇടയില് ഒരു ശവം തോ പാവ ഞാൻ തന്നെ പോസ്റ്റ് ഇട്ട് അത് പഴയ എടുത്ത ഫോട്ടോ പഴയ എടുത്തു വെച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ പോസ്റ്റ് ഇട്ടതാ. പിന്നെ നമുക്ക് പറ്റാത്ത എന്തോ ഇത് എന്റെ എന്റെ ഐഫോൺ ആണ്. ഐഫോൺ 12 പ്രോ മാക്സ് 256 GB ഗ്രാഫൈറ്റ് ബ്ലൂ. സിറ്റിയിൽ ഐഫോൺ ഉള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ അതെ അയ്യോ അയ്യോ എന്റെ എന്റെ സമ്പർക്ക പ്രശ്നമുണ്ട് കേട്ടോ. ചന്ദ്ര 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 കേക്കാമോ? ചന്ദ്ര എന്റെ കൂടെ ഇരിക്കുന്ന ചന്ദ്ര കേക്കാമോ? സാറെ കണ്ണു എന്റെ ബോണറ്റിൽ നിന്ന് സ്മോക്ക് അടിച്ചിട്ട് തൊമ വരുന്നു. ചന്ദ്രന് ചന്ദ്ര പണ്ട് ബോണറ്റിൽ മാറിയിട്ടുണ്ടോ? അന്ന് അന്നാണ് പറയണ്ടല്ലേ ഭാര്യയില്ലല്ലോ. പിന്നെ എന്ത് മുതുക്കു കുത്താട്ടം കാണിക്കുന്നു ചന്ദ്ര? അത് അത് നമ്മുടെ സരക്കണ്ണന്റെ ഒരു പ്രയോഗമാ. ചന്ദ്രന്റെ പ്രയോഗമുണ്ട്. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് കുരിശിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ കൂരൻ കാക്കയെ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മിണ്ടാത്ത കുട്ടി പേടിച്ചിരിക്കുകയാണോ? ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു. ഞാന് ഞാന് മുന്തിരി വള്ളികളിൽ പറിച്ചുകൊണ്ടിരിക്കുന്നു. ഹാസോണല്ലേ? അതെ അതെ അതെ
ഇത് വേറെ സ്ഥലവാ എന്നെ വിളിച്ചേക്കുന്നു. ഇവരെടുത്ത് പോവാൻ സമ്മതിക്കത്തില്ലേ ഈ മൂതുക്ക് വാസു ഒക്കെ. കുട്ടിക്ക് എന്ത് പഴമാണ് ഇഷ്ടം? ഫ്രൂട്ട് ഏതാ ഇഷ്ടം? ആപ്പിൾ ആണോ? ആപ്പിൾ ആണോ? കാശ്മീരി ആണോ ഇഷ്ടം? അതോ അറബിയുണ്ട്, അമേരിക്ക ഉണ്ട്, ഏതോ ഏതാണ് ഇഷ്ടം? ചില്ലി ഉണ്ട്. ചില്ലി അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചില്ലി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ മറ്റേ CHILL, അങ്ങനെയും പറ ചില്ലി. ഹലോ, പറഞ്ഞു. ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചു. ഹസന്നാ. ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വാസ്തു വിളിച്ചിട്ട് ചോദിക്കുവന്നേ, തലമുടി പെയിന്റ് കളർ ചെയ്തോട്ടെ. അതെ, ഈ സംഗതി നാട്ടുകാരൊക്കെ ഈ വാസു ആണ് ലീഡർ എന്നൊക്കെ പറഞ്ഞാ നടക്കുന്ന കേട്ടോ. പക്ഷെ ടി വിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ചന്ദ്രനും സരക്കും വിചാരിക്കണം. ഈ വണ്ടി ഇരിക്കുന്ന ചന്ദ്രൻ. അതെ, ഈ ചന്ദ്രനും ഈ സരക്കും അണ്ണും ഒക്കെ വിചാരിച്ചാലേ നടക്കില്ല. വേറെ ചന്ദ്രൻ, വേറെ ചന്ദ്രൻ, രണ്ട് ചന്ദ്രൻ. ഈ വണ്ടിയിലുള്ള ഒരേ ഒരു ചന്ദ്രൻ എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അത് ഞാൻ എടുത്തു പറയുന്ന വെച്ചാലേ അത് വേറെ രീതിയിൽ എടുക്കരുത്. അതുകൊണ്ട് പറഞ്ഞാ അപ്പൊ നമ്മള് കാര്യം ചെയ്യുന്ന വിട്ടുപോയി. ഏതായിരുന്നു പറഞ്ഞത്? നമ്മള് മുന്തിരിയും ആപ്പിളും മുന്തിരി പറഞ്ഞിട്ടല്ലോ. മാങ്ങ ഇഷ്ടമാണോ? നമ്മള് ഗ്യാങ് ഹൗസ് കാണാൻ പോവാണ്. ഇത് ഈ തോട്ടം കണ്ടോ? ഇത് വാസുവിന്റെ വാസുവിന്റെ പഴയ തോട്ടോ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വരണം. ടി വി ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ മെമ്പേഴ്സ് എല്ലാം ധൈര്യമുള്ളമാരൊക്കെ ടി വിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വാടാ. ഞാനൊക്കെ ചേച്ചി പറയുന്ന വാരി. ആ വരാം വരാം. അതൊക്കെ